പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. എൻ്റെ പേര് അജി. ഞാൻ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈക്രോ ഇറിഗേഷൻ എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. നിങ്ങൾക്കറിയാം, 2018-19 കാലഘട്ടത്തിൽ നമ്മൾ NSQF എന്ന് പറയുന്ന പുതിയ പാഠ്യപദ്ധതി നമ്മൾ സ്കൂളിലെല്ലായിടത്തും നടപ്പിലാക്കി വരികയാണ്. NSQFൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് NSQF എന്ന് പറഞ്ഞാൽ? നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. നമ്മൾ വെറുതെ അക്കാദമികമായിട്ട് മാത്രം പഠിച്ചാൽ പോരാ, കൂടുതലായി നമ്മൾ എന്ത് വേണം, സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള നൈപുണികൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ കുട്ടികളെ എംപ്ലോയബിലിറ്റി സ്കില്ല്, വൊക്കേഷണൽ സ്കിൽ, അങ്ങനെ പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള എന്താണ് നൈപുണികൾ ആർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന പുതിയ കോഴ്സാണ് NSQF കോഴ്സുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോഴ്സാണ് ഇത്, വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയർ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും. ഇറിഗേഷൻ്റെ പല നൂതനമായ മെത്തേഡുകൾ, ആപ്ലിക്കേഷൻ രീതികൾ, ജലത്തിൻ്റെ പ്രാധാന്യം ഒക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഈ രണ്ടാമത്തെ അക്കാദമിക വർഷം നമ്മൾക്ക് ഉദ്ദേശിച്ച പോലെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? നിങ്ങൾക്കറിയാം, എന്താണ് ലോകത്താകമാനം കൊറോണ പോലുള്ള മഹാവ്യാധി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാവുന്ന ഓൺലൈൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, പുതിയ അക്കാദമിക വർഷത്തെ വരവേൽക്കാം. ഗവൺമെൻറ് ഇതിനുവേണ്ടി വിപുലമായ സന്നാഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നിരുന്നാലും മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ എന്ന കോഴ്സിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സജീവമായ ശ്രദ്ധ ഇതിലുണ്ടാകണം. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ആരൊക്കെ കൂടണം? അധ്യാപകനുണ്ടാകണം, വിദ്യാർത്ഥി ഉണ്ടാകണം, അതുപോലെ പേരൻസും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സഹകരണം ഉണ്ടാകില്ലേ? ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കാരണം വളരെ രസകരമായ രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുക, കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ അതിൻ്റെ സംശയങ്ങൾ എഴുതി വയ്ക്കുക. പ്രധാനപ്പെട്ട പോയിൻ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നിങ്ങൾ ആരാണോ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളത് നല്ല രീതിയിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ഇറിഗേഷൻ്റെ പ്രധാനപ്പെട്ട രീതികൾ, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള വീഡിയോകളെല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, എല്ലാവരും സജീവമായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണിലെ ജലത്തിൻ്റെ പ്രധാന സ്രോതസ് മഴ തന്നെയാണ്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മൂലം സമയാസമയങ്ങളിൽ ആവശ്യത്തിനനുസരണം മഴ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറവ് കൃഷിയെ ബാധിക്കുകയും വിളകൾക്ക് തൃപ്തികരമായ വളർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ കൃത്രിമമായി ജലം ലഭ്യമാക്കാൻ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ കൃത്രിമമായി മണ്ണിൽ ജലം ലഭ്യമാക്കുന്ന പ്രക്രിയയെ നമ്മൾ ജലസേചനം അഥവാ ഇറിഗേഷൻ എന്ന് പറയുന്നു. കൃഷിയിൽ ജലസേചനം നടത്തുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. ജലസേചന രീതികൾ ഓരോ വിളകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ജലസേചന രീതികളെ പ്രധാനമായും നമ്മൾക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, ഉപരിതല ജലസേചനം. രണ്ട്, ഉപരിതലത്തിനടിയിലൂടെ ഈ മണ്ണിനടിയിലൂടെ ജലസേചനം. മൂന്ന്, പ്രത്യേകതരം ജലസേചനം. ഉപരിതല ജലസേചന രീതി എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ ജലം എത്തിക്കപ്പെടുന്നു. ഉപരിതല ജലസേചന രീതി അഞ്ചായി നമ്മൾക്ക് തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഫ്ലഡിംഗ് രീതി, ചെക്ക് ബേസിൻ രീതി, റിംഗ് ബേസിൻ രീതി, ഫറോ രീതി, ബോർഡർ സ്ട്രിപ്പ് രീതി എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ട മാർഗങ്ങൾ. ഇനി ഫ്ലഡ് ജലസേചന രീതി എന്താണെന്ന് നോക്കാം. ഇവിടെ കൃഷിയിടത്തിൻ്റെ ഉയർന്ന പ്രദേശത്ത് നിന്നും താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം പായിക്കുന്നു. കൃഷിയിടത്തിൽ ആവശ്യാനുസരണം ജലം നിറയുന്നതുവരെ ജലസേചനം തുടരുന്നു. വെള്ളം ധാരാളം ലഭിക്കുന്നിടത്ത് ഈ രീതി നമുക്ക് പ്രയോജനപ്പെടുത്താം. നെൽകൃഷിയിൽ നമ്മൾ ഈ രീതിയാണ് കൂടുതലും അനുവർത്തിച്ചു വരുന്നത്. ഇനി നമ്മൾക്ക് ചെക്ക് ബേസിൻ രീതി പരിശോധിക്കാം. ചെറു ചാലുകൾ മാത്രം ജലസ്രോതസ്സായിട്ടുള്ള പ്രദേശങ്ങളിൽ ചെക്ക് ബേസിൻ രീതി ഉപയോഗിക്കുന്നു. ഇവിടെ കൃഷിയിടത്തെ നമ്മൾ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആയിട്ടുള്ള പ്ലോട്ടുകളാക്കി തിരിക്കുന്നു. വെള്ളം പ്രധാന ചാലിലൂടെ ഒഴുകി രണ്ടു നിര പ്ലോട്ടുകൾക്ക് നടുവിലൂടെ ചെറു ചാലിലേക്ക് വിടുന്നു. കൃഷിയിടത്തെ നീളത്തിൽ സമചതുരമായി മണ്ണും തിട്ടകൾ കൊണ്ട് തരംതിരിക്കുന്നതിനെ ബോർഡർ സ്ട്രിപ്പ് എന്ന് പറയുന്നു.
ഇവിടെ പ്രധാനമായും ചാലിൽ നിന്നും ഒരേ സ്ട്രിപ്പിലേക്ക് വെള്ളം തിരിച്ചു വിടുന്നു. കൃഷിയിടത്തിൽ ചെരുവനുസരിച്ച് വെള്ളം ഒഴുകി പോകുന്നു. റിംഗ് ബേസിൻ ജലസേചന രീതി വളരെ കൂടുതൽ ഇടയകലമുള്ള വിളകളിലേക്ക് അനുവർത്തിക്കുന്നവയാണ്. ഓരോ വിളകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വളയം സൃഷ്ടിക്കുന്നു. ഇത് പ്രധാന ചാലിലേക്ക് ബന്ധപ്പെടുത്തുന്നു. ഫറോ രീതിയിലുള്ള ഇറിഗേഷൻ അഥവാ ചാൽ ഇറിഗേഷൻ ജലസേചന രീതി നിരനിരയായി നടന്ന വിളകളായ ചോളം, പരുത്തി എന്നിവയിൽ അനുവർത്തിച്ച് വരുന്നു. ഇവിടെ വിളകൾ തിട്ടകളിൽ നിലനിർത്തുകയും വെള്ളം ചാലിലൂടെ ഒഴുക്കുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ഉപരിതലത്തിലെ ജലസേചന രീതികളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഉപരിതലത്തിന് അടിയിലൂടെ ജലസേചനം നടത്തുന്ന രീതിയെക്കുറിച്ച് നമ്മൾക്കല്പം പഠിക്കാം. ഇവിടെ സൂക്ഷ്മങ്ങളുള്ള പൈപ്പുകൾ മണ്ണിനടിയിൽ നിക്ഷേപിച്ചാണ് ജലസേചനം നടത്തുന്നത്. പൈപ്പിലൂടെ ഒഴുകിയെത്തുന്ന ജലം സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മങ്ങളുടെ പുറത്തു വന്ന് വിളയുടെ വേരുപടലത്തിനടുത്ത് മണ്ണിനെ നനയ്ക്കുന്നു. ഇന്ത്യയുടെ വടക്കു കിഴക്ക് പ്രദേശങ്ങളിലുള്ള കിഴങ്ങുവർഗ വിളകളിലാണിത് ഈ രീതി കൂടുതലായി അനുവർത്തിച്ച് വരുന്നത്. ചെലവ് കൂടുതലുള്ളതുകൊണ്ട് ഈ രീതിയുടെ ദോഷഫലമായി നമ്മൾ ചിത്രീകരിക്കുന്നു. ഉപരിതലത്തിലൂടെയുള്ളതും ഉപരിതലത്തിനടിയിലൂടെയുള്ളതുമായ ജലസേചന രീതികൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ചില പ്രത്യേകതരം അഥവാ പ്രഷറൈസ്ഡ് ഇറിഗേഷൻ രീതികളെ കുറിച്ചാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അതിലൊന്നാമത് വരുന്നത് കണിക ജലസേചന രീതിയാണ്. രണ്ടാമതായി സ്പ്രിംഗ്ലർ ജലസേചന രീതി. ആദ്യമായി നമുക്ക് കണിക ജലസേചന രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ഈ രീതി വളരെ അനുയോജ്യമാണ്. ഈ രീതിയിൽ ചെറുകുഴലുകളിലൂടെ നമ്മൾ വെള്ളം ചെടിയുടെ വേരുപടലത്തിനടുത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. കണിക ജലസേചനത്തിൻ്റെ യൂണിറ്റ് ചെറിയ മർദ്ദത്തിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. തോട്ടവിളകളായിട്ടുള്ള കാപ്പി, തേയില, ആപ്പിൾ, ഓറഞ്ച്, തെങ്ങ് മുതലായ വിളകൾക്ക് വളരെ അനുയോജ്യമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ രീതി. 30 മുതൽ 50% വരെ ജലം പാഴായി പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു. വിളവ് വർദ്ധിക്കുന്നു, കളശല്യം കുറയുന്നു, പണിക്കൂലി നമ്മൾക്ക് ലാഭിക്കാൻ കഴിയുന്നു, വിളവിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുന്നു എന്നിവയാണ് ഈ രീതിയുടെ പ്രധാനപ്പെട്ട മേന്മകൾ. എന്നാൽ കണിക ജലസേചന യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഉയർന്ന പ്രാരംഭ ചിലവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷവശമെന്ന് നമുക്ക് പറയാതെ വയ്യ. മാത്രമല്ല സ്ഥാപിച്ചു കഴിഞ്ഞാലും പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിനും ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇനി നമുക്ക് കണിക ജലസേചനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പരിശോധിക്കാം. കണിക ജലസേചന യൂണിറ്റിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് പമ്പ്, ഫിൽട്ടർ സ്റ്റേഷൻ, മെയിൻ ലൈൻ, സബ് മെയിൻ ലൈൻ, ലാറ്ററൽസ് മുതലായവയാണ്. ലാറ്ററൽസിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മൾ ഡ്രിപ്പറുകൾ വെച്ചിട്ടുണ്ടാകും. അതിലൂടെയാണ് വെള്ളം ഡ്രിപ്പ് ചെയ്ത് വേരുപടലത്തിനടുത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഫെർട്ടിഗേഷന് വേണ്ട ഉപകരണങ്ങൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്താൽ വളപ്രയോഗം കൂടി വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. ഇനിയുള്ളത് നമ്മൾ ഒന്നാം വർഷം പഠിച്ച സ്പ്രിംഗ്ലർ ഇറിഗേഷൻ രീതിയാണ്. ഇതിന് നമ്മൾ ഓവർഹെഡ് രീതി എന്നുകൂടി പറയുന്നു. ഇതിൽ നമ്മൾ ജലം ഒരു കൃത്രിമ മഴ പോലെ ചെടികൾക്ക് മുകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. കുന്നിൻ ചെരുവുകളിലും നിരപ്പല്ലാത്ത പ്രതലമുള്ള കൃഷിസ്ഥലത്തും ഈ രീതി വളരെയധികം നമുക്ക് അനുയോജ്യമാണ്. ഈ രീതിയുടെ മേന്മകൾ പരിശോധിക്കാം. ഇവിടെ ജലസ്രോതസ്സിൽ നിന്നും കൃഷിസ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ജലനഷ്ടം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നു. ഈ രീതിയിൽ കൃഷിയിടത്തിൽ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ജലം എത്തിക്കാൻ സാധിക്കുന്നു. മണൽ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു രീതിയാണിത്. ഇനി ഇതിൻ്റെ പരിമിതികൾ നമുക്ക് നോക്കാം. ഉയർന്ന പ്രാരംഭ ചെലവ് തന്നെയാണ് ഇതിൻ്റെയും ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. ചെളിമണ്ണുള്ള പ്രദേശങ്ങളിൽ ഇത് അത്ര അനുയോജ്യമായ രീതിയല്ല. ബാഷ്മീകരണം മൂലം ഉണ്ടാകുന്ന നഷ്ടവും വളരെയധികം വലുതാണ്. ഇനി നമുക്ക് സ്പ്രിംഗ്ലർ യൂണിറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്ന് നോക്കാം. പ്രധാനമായിട്ടും പമ്പിംഗ് യൂണിറ്റ്, മെയിൻ ലൈനുകൾ, ഉപപൈപ്പുകൾ, ലാറ്ററൽ പൈപ്പുകൾ, സ്പ്രിംഗ്ലർ ഹെഡ് ഫിറ്റ് ചെയ്യാനുള്ള റേസർ പൈപ്പ്, സ്പ്രിംഗ്ലർ ഹെഡ്, അതുപോലുള്ള അനുബന്ധ ഉപകരണങ്ങളെല്ലാം ഉണ്ടാകും. കൂടാതെ ഒരു ഫെർട്ടിലൈസർ ടാങ്ക് കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ വളപ്രയോഗം കൂടി നമ്മൾക്ക് അതിൻ്റെ കൂടെ സാധ്യമാകും. അതിന് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയും. വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, പല മെത്തേഡുകളൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് എക്സസൈസ് ചെയ്ത് നോക്കിയാലോ. റെഡിയാണോ?
എന്നാൽ ബുക്ക് എടുക്കൂ, സ്ക്രീനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉത്തരം കണ്ടെത്തി എഴുതുക, സംശയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഉത്തരം വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യണം. തുടങ്ങാം. അനുയോജ്യമായ ജലസേചന രീതി ഏതെന്ന് എഴുതുക. സ്പ്രിംഗ്ലർ രീതിയാണോ? ഉത്തരം തെറ്റാണ്. ഇനി നമുക്ക് തുമ്പി കൊണ്ടുപോയി എവിടെ വയ്ക്കണം? റിംഗ് ബേസിൻ്റെ രീതിയിൽ കൊണ്ടുപോയിക്കാം. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ഇനി ബാഷ്പീകരണത്താൽ ജലനഷ്ടമുണ്ടാകുന്ന ജലസേചന രീതി ഏത് മെത്തേഡിലാണെന്ന് നോക്കാം. ഡ്രിപ്പ് രീതി എന്നാണ് ഉത്തരം. ഉത്തരം ശരിയാണോ? ഉത്തരം തെറ്റാണ്. ഇനി നമുക്കിത് പരീക്ഷിച്ച് നോക്കാം. സ്പ്രിംഗ്ലർ രീതിയാണോ? ഉത്തരം ശരിയാണ്. ഇനി സ്പ്രിംഗ്ലർ ജലസേചന രീതി അനുയോജ്യമല്ലാത്ത പ്രദേശം ഏതാണ്? അനുയോജ്യമായതല്ല, അനുയോജ്യം അല്ലാത്തത്. തേനീച്ച നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കാം? മണൽ പ്രദേശത്തിൽ വയ്ക്കാം. ഉത്തരം ശരിയാണോ? ഉത്തരം തെറ്റാണ്. ഇനി നമുക്ക് തേനീച്ച എവിടെ വയ്ക്കാം? അമിതമായി കാറ്റ് വീശുന്ന പ്രദേശം. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. അടുത്തതായി കുന്നിൻ പ്രദേശങ്ങളിൽ അനുയോജ്യമായ ജലസേചന രീതി ഏത്? തേനീച്ച കറക്റ്റ് ഉത്തരം പറയൂ. സ്പ്രിംഗ്ലറാണോ? എല്ലാവരും അക്സസ് നന്നായി ചെയ്തെന്ന് തോന്നുന്നില്ല. 100-100 കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് പഠിക്കുക. എവിടെയാണ് തെറ്റിയെന്ന് ഒന്നുകൂടി ആലോചിച്ച് ശരിക്കും ഉത്തരം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് മൈക്രോ ഇറിഗേഷനെ കുറിച്ചുള്ള പ്രസൻറ്റേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സശ്രദ്ധം സജീവമായി വീക്ഷിക്കണം. അതിനുശേഷം നോട്ടുകൾ എഴുതി വയ്ക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും അധ്യാപകരുമായിട്ട് ബന്ധപ്പെടണം. ഹായ്, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇറിഗേഷൻ മെത്തേഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ഹെഡിംഗ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രോപ്പിൻ്റെ ബേസിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്സായിട്ട് വാട്ടർ എത്തിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വെരി ലോ റേറ്റിലായിരിക്കും നമ്മൾ ഈ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ മെത്തേഡിനെ ട്രിക്ലിംഗ് ഇറിഗേഷൻ എന്നും ഫീഡിംഗ് ബോട്ടിൽ ടെക്നിക്ക് എന്നും വിളിക്കാറുണ്ട്. വെരി ലോ റേറ്റ്, അതായത് ഒരു 2-10 ലിറ്റർ പെർ അവറിൽ അതായിരിക്കും അതിൻ്റെ റേറ്റിംഗ്. വാട്ടർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ റേറ്റിംഗ് ആണ് 2-10 ലിറ്റർ പെർ അവർ. ഈ മെത്തേഡിൽ ഒരു സോയിലിൻ്റെ മിനിമം മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്ലെക്സിബിൾ പൈപ്പിൽ പെർഫൊറേഷൻസ് ഉണ്ടാക്കിയിട്ട് ആ പെർഫൊറേഷൻസിൻ്റെ ഉള്ളിലെല്ലാം ഓരോ പ്ലാസ്റ്റിക് നോസിൽ വെച്ചിട്ട് ഡ്രിപ്സായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിന് ഒരു 5 മെയിനായിട്ട് ഒരു ടിപ്പിക്കൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പമ്പിംഗ് യൂണിറ്റ്, പിന്നെ ഒരു കൺട്രോൾ ഹെഡ് ഉണ്ടായിരിക്കും, അതായത് വാട്ടർ സ്റ്റോർ ചെയ്ത് നിർത്തും അവിടെ. ദെൻ ഒരു മെയിൻ ലൈൻ, പിന്നെ ഒരു സബ് മെയിൻ ലൈൻ, പിന്നെ ലാറ്ററൽസ്, പിന്നെ ഡ്രിപ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്കൊരു ലേ ഔട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാവുന്നതാണ്, ഇവിടെ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് വാട്ടർ കൊണ്ടുപോകുന്നു. ദെൻ ഇവിടെ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് നിർത്തുന്നു. സ്റ്റോർ ചെയ്ത് ഇവിടെ നിന്ന് വാട്ടർ കൊണ്ടുപോയി മെയിൻ ലൈൻസാണിത്. മെയിൻ ലൈൻസ് കഴിഞ്ഞാൽ സബ് ലൈൻസ് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് ലാറ്ററൽസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഓരോ ക്രോപ്സിൻ്റെ അടുത്തും ചെന്ന് ഓരോരോ ഡ്രോപ്സായിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു വ്യൂ ആണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ ഗേറ്റ് വാൽവ്സ് വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് നമ്മൾ വാട്ടർ എല്ലാ ക്രോപ്സിൻ്റെ അടുത്തേക്കും എത്തിക്കും. ഓരോ ലാറ്ററൽ ലൈൻസും അല്ലെങ്കിൽ ട്രിക്ലിംഗ് ലൈൻസും PVC പൈപ്പ്സ് വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനൊരു ഏകദേശം 10-20 mm ഡയാമീറ്ററാണ് കൊടുക്കാറ്. ഈ ട്രിക്ലിംഗ് ലൈൻസിൽ ഓരോ പെർഫൊറേഷൻസ് ഉണ്ടായിരിക്കും. ആ പെർഫൊറേഷൻസിലെല്ലാം പ്ലാസ്റ്റിക് നോസൽസ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ നോസിൽ കൂടി നമ്മൾ ഓരോ ഡ്രോപ്സായിട്ട് വെള്ളം അപ്ലൈ ചെയ്യും.
ഓക്കെ ഈ ഒരു മെത്തേഡ് എല്ലാ ടൈപ്സ് ഓഫ് ക്രോപ്സിനും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാ ടൈപ്പ് ക്ലൈമറ്റിക് കണ്ടീഷൻസിനും യൂസ് ചെയ്യാം. അതുപോലെ എല്ലാ സോയിൽസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നെല്ല് പോലെയുള്ള പഡ്ഡി ലാൻഡ്സിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. വെള്ളം കെട്ടി നിർത്തി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കണ്ടാൽ ക്ലിയറായിട്ട് മനസ്സിലാവും. ഡ്രിപ്സായിട്ട് ഇതുപോലെ ക്രോപ്സിൻ്റെ എടുത്തേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് കണ്ട, ഓരോ ക്രോപ്പിൻ്റെ അടുത്തും ഓരോ നോസിൽ വെച്ചിട്ട് അവിടെ അതിൻ്റെ ബേസിൽ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. ഈ മെത്തേഡിൽ വാട്ടർ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്. കാരണം ഒരു ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് വളരെ ലോ റേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വാട്ടർ അവൈലബിൾ, കുറച്ച് വാട്ടർ നമുക്ക് യൂസ് ചെയ്യണ്ടു, കുറച്ച് വാട്ടർ നമുക്ക് വേണ്ടു. അതും ഒപ്റ്റിമം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ ലോഗിങ് ഒന്നും ഉണ്ടാവില്ല. വാട്ടർ ലോഗിങ് ഇല്ലാത്ത കാരണം തന്നെ വീഡ്സ് ഒന്നും വളരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇറിഗേഷൻ ലാൻഡിൽ തന്നെ വേറെ വേറെ ക്രോപ്സിനെ നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാഷ് ക്രോപ്സിനെ പോലത്തെ, ക്യാഷ് ക്രോപ്സ് പോലെയുള്ള ഇറിഗേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുകൊണ്ട് തന്നെ ഇറിഗബിൾ ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്ത് എടുക്കാൻ പറ്റും. വെച്ചാൽ കുറച്ച് കുറച്ച് ഏരിയയിൽ നമുക്ക് ഒരുപാട് വിളകൾ വിളയിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ സോയിലിൻ്റെ ന്യൂട്രിയൻസ് ഉണ്ടാവുമല്ലോ, ഓരോ സോയിലിനും അതിൻ്റേതായ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. അത് നമുക്ക് അങ്ങനോടെ നിർത്താൻ പറ്റും. ഒരുപാട് വെള്ളമൊഴിച്ച് നമ്മൾ അതിനെ കുത്തിയൊലിച്ച് കളയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഏറ്റവും മാക്സിമത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പെസ്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ ലേബർ കോസ്റ്റ് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സിലൊക്കെ നമുക്ക് ഒരുപാട് ബണ്ടിങ് അതുപോലെ ഫീൽഡ് ചാനൽസ് ഉണ്ടാക്കുക, അങ്ങനെ ലേബർ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും ഓരോ മെത്തേഡ്സിനും. ഇതിനങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒരു പൈപ്പിട്ട് നോസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം എത്തിക്കോളും. പിന്നെ ഇറോഷൻ കൺട്രോൾ ആണ്, സോയിൽ ഇറോഷൻ കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇത് ഈ ഉപ്പുരസം കൂടുതലുള്ള മണ്ണുകളിലും നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗൾഫ് കൺട്രീസ് പോലെയുള്ള ഹൈ ടെമ്പറേച്ചർ ഏരിയാസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ പാർക്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ ഒരു ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെയാണ് ഈ GCCയിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണിതിന്. അതുപോലെ തന്നെ നോസിൽ ബ്ലോക്കേജ് ഉണ്ടാവാം. നോസിൽ ഡ്രിപ്പിഗേഷൻ്റെ മേന്മകൾ, പ്രധാനപ്പെട്ട ന്യൂനതകൾ, അവരുടെ പ്രധാനപ്പെട്ട കമ്പോണൻസ്, ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്രയാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സംശയമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.